When the world sleeps, India will awake to life and freedom. Hindustan, Jai Hindustan,
சகம சேஷ மொழி பரத்தி அதுல சாந்தி எங்குமே கி ஜன மனஸ்தில் அமிர்த தாரையாய ஜனனி ஹிந்துஸ்தான் 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 ஜெய் ஹிந்துஸ்தான் 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 ஜெய் ஹிந்துஸ்தான். நீ இப்ப எங்க போற? என்னாச்சு? ஒன்னு நடந்துட்டு வரா, நீ ரிலாக்ஸ் ஆகிடு, நான் தனிச்சு போய்க்கலாம். ஓகே, போக முடியாது. நீ என்னோடு போய் சொல்லிட்டு எங்க போகிறதா சொல்றா? ஜீவா, ஒரு தமிழின் ஒரு மலையாளியை அவிசுவாசிக்கா பாடில்ல. நம்ம உயிருக்குரு சேர்ந்தவரடா. டா, நான் தமிழனும் நீ மலையாளியும் அல்ல, இந்தியன் ஒண்ணு. அப்படி சொல்றா? அல்ல, டா, நீ போகிறது லவ் டெவலப் பண்றதுக்கு இல்லையா? எஸ், காதல். ஜீவா, நீ காதலிச்சிருக்கா? எதுக்கு? 5 வருஷம் என்னிட்டு இத்தனை நாள் நீ என்னோடு பண்ணிலோ. பிரசாந்த், அதுக்கு ஒரு மேட்டர் இருக்கு, ஒரு சின்ன மேட்டர். லவ் பிரேக் ஆயிடுச்சா? அதுக்கு சான்ஸே கிடையாது. போட்டோ இருக்கா? காணிக்கு. டேய், 5 வருஷம் நான் காதலிச்சேன், அது எனக்கு மட்டும்தான் தெரியும். ஆனா அவளுக்கு தெரியாது. ஒன் சைடு லவ்வா? எதிராளிகள் எவ்வளோ வந்தாலும் ஒற்றைக்கு ஃபைட் செய்யணுள்ள தைரியம் எனக்கு இருக்குடா. ஆனா அந்த தைரியம் அவக்கு முன்னாடி வரும்போ ஆவி ஆயி போகுதுடா, கை காலிகள் விறச்சு. ஒரு காரியம் செய்ய, நமக்கு ஒருமிச்சு போவோம். ஞான் போகுன ஸ்தலவும் காணிக்கா. ரெடியா? ஓகே, கம் ஆன், ஹரி அப். ஐ அம் ரெடி. வாடா. കുറച്ച് നാൾ മുമ്പ് പെട്രോളിങ്ങിനിടയിലാണ് ഞാൻ അവനെ കണ്ടത്. അവൻ എന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. ഞാൻ അവനെ കാണാനും. അവൻ ആര്? എന്നിൽ നിന്ന് മാത്രമല്ല, എല്ലാവരിൽ നിന്നും അവൻ ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പ്രശാന്ത്, അവൻ നമ്മ എതിരിയാ. നീ ഏതുവരേക്ക് റിപ്പോർട്ട് പണലേ? സ്ഥിതിക്ക് വേണ്ട, ഇത് തമാശയല്ലേ. ഇതൊക്കെ മുന്നാടിയേ നീ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. നീ കോർട്ട് മാർഷൽ ചെയ്യപ്പെടും. ബി കെയർഫുൾ. ഏ, நீ வா. ഇവിടെയുള്ള ഒരു സൈനികനാ, കാശ്മീർ അതിർത്തിയിലായിരുന്നു. നേരി കാണുമ്പോൾ നിന്റെ മുഖത്ത് ഭയമോ വെറുപ്പോ വരരുത്, അത് അദ്ദേഹത്തെ തകർക്കും. നമസ്കാരം. വണക്കം. നമസ്കാരം. സാബ് എവിടെ? അകത്തുണ്ട്, വാ മോനെ. ഇതിന്റെ കൂട്ടുകാരനാ ജീവ. സാബ് ഇനിയെങ്കിലും വരണം ക്യാമ്പിലേക്ക്. ജീവ, അതായിരുന്നു ഞാൻ. പുറത്തിറങ്ങിയ ജനങ്ങൾ എന്നെ വെറുപ്പോടെ നോക്കുന്നു, അത് കാണാൻ വയ്യ. ഞാൻ ഇവിടെ ഈ മുറി കഴിഞ്ഞോളാം. ചിലപ്പോ കുറച്ചുനാൾ കൂടിയേ ഞാൻ ജീവിക്കും. ഇങ്ങനെ നിരാശപ്പെടരുത്, സാബ് ഒരു സൈനികനാണ്, അത് മറക്കരുത്. Thank you.
നിയ, ഇതാ ഞാൻ പറയാറുള്ള പ്രശാന്ത്. ഹായ് നിയ, നല്ല പേര്. ഒരുപാട് നന്ദിയുണ്ട് മോനെ, പുറത്തിറങ്ങാതെ മരണവും കാത്തു കിടക്കുകയായിരുന്നു എൻ്റെ മോൻ. നീയാണ് അവന് ജീവിക്കാനുള്ള ശക്തി നൽകിയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ചേട്ടനൊന്ന് ചിരിക്കുന്നത് ഇപ്പോഴാ. നാളെ ഓരോ പട്ടാളക്കാരനും ഇങ്ങനൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് രാജ്യസ്നേഹത്തിന്റെ അടയാളങ്ങളാണ് അല്ലേ സാർ? സ്റ്റാർട്ട് പണിയാച്ചാ. എന്ത്? അല്ല, ഇവർക്ക് പോകുന്നതിക്ക് വണ്ടി സ്റ്റാർട്ട് പണിയാച്ചാ, അതാ കേട്ടത്. എന്നാ ചെന്നോളൂ അമ്മേ. ശരി മോനെ. അവ റൊമ്പ അഴകാ ഇരിക്ക്. ലവ് സ്റ്റാർട്ട് പണിയാച്ചാ. അവൾ ആ കാറിൽ കയറുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കിയാൽ. തിരുമ്പി പാത്ത. ഞാൻ സ്റ്റാർട്ട് പണിടുവേ. എന്നത്? ലവ്. ആ ലവ്. ആ ഇപ്പൊ എല്ലാം മുടിച്ചല്ലേ? ഇല്ല, അവൾ നോക്കിയിരുന്നെങ്കിൽ ലവ് സ്റ്റാർട്ട് പണിയാക്കേ. ആനാ അവൾ നോക്കാതിരുന്നപ്പോ ലൈഫേ സ്റ്റാർട്ട് പണിയാച്ചു. ലൈഫാ? ആമാ.
എന്റെ അമ്മയുടെ ഫോട്ടോയുടെ കൂടെ ഇത് കൂടി വെക്കണം. എന്തിന്? എപ്പോഴും എന്നെ ഓർക്കാൻ. പക്ഷെ നീ ഫോട്ടോ കൊള്ളില്ല. കൊള്ളില്ലേ? എന്നാ മേടിക്കണ്ട. ഏയ് നീയാ നിക്ക്. ഇല്ല നീയാ നിക്കില്ല. നിക്കുന്നേ എന്താ? താങ്ക്സ്. എന്തിന്? ചോദിക്കാതെ ഫോട്ടോ തന്നേന്. പോ അവിടുന്ന്. എടാ നീ പാടാൻ പോവാണോ? ഇന്നെന്താ പ്രത്യേകത? ഇത് നമ്മൾ എന്നും സഹിക്കുന്നതല്ലേ? ഇന്ന് ജീവയുടെ ബർത്ത്ഡേ. അല്ലടാ ഇതിലെന്നെ പുതുമേ, ഇത് എല്ലാ വർഷവും വരുന്നതല്ലേ? അങ്ങനെ പറയരുത്, നമ്മളൊരു കുടുംബമല്ലേ, ഇതൊക്കെ ഒരു വിശേഷമല്ലേടാ. ഓക്കെ സോറിടാ, വെരി വെരി സോറി. ഇന്നേക്ക് എന്നോട് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ജീവ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഡാ. ഹാപ്പി സൈഡ് 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 ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോ ഇനി കേക്ക് മുറിക്കാം. ആഹാ, ഇത് കേക്കാ? ആ ഇതൊക്കെ ഉള്ളൂ സെറ്റ്. ഓക്കെ കൊച്ചു പിടിക്ക. ഞാൻ ഗിഫ്റ്റ് ഒന്ന് എടുത്ത് കൊടുത്തേ. എന്നെ ഗിഫ്റ്റ്? ആ തിരുടൻ, കാതൽ തിരുടൻ. ആരോടും പറയാതെ മറച്ചു വെച്ചു അല്ലേ? എടാ ജീവ, കാതൽ മന്ന അവളെ ജ്ഞാപകം വന്നിരിക്ക. അമ്മേ, ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ. പോയിട്ട് നീ എന്നാ തിരിച്ചു വരുന്നേ? 10 ദിവസം കഴിഞ്ഞു. വീട്ടിലെല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. ശരി അമ്മേ. എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞതാ ഇത്തവണ സാബിനെയും കൂട്ടണമെന്ന്. ട്രീറ്റ്മെന്റ് കഴിയാത്തത് കൊണ്ടാ. ഉറപ്പായി അടുത്ത തവണ ഞാൻ വരും. എനിക്ക് കാണണം നിന്റെ അമ്മയും അച്ഛനെയും, പിന്നെ നിന്റെ ഗ്രാമവും. പോട്ടെ. ഏ പ്രശാന്ത്, ഒന്ന് നിക്ക്. നിക്കാൻ നിക്ക്. വേഗം വരില്ലേ? വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അതെന്താ? എന്റെ ഹൃദയം ഇവിടെയല്ലേ. എന്നെ കുറിച്ച് അമ്മയോട് പറയോ? പറയുക മാത്രമല്ല, സമ്മതവും വാങ്ങും. എന്തിന്? നമ്മുടെ വിവാഹത്തിന്. പാടേക്കുള്ള ഓട്ടോ അല്ല ഇതെന്റെ മോനാ, പട്ടാളത്തിലാ അവനെ കൂട്ടാൻ പോയതാ. പട്ടാളം അതിന് പോലീസ് ആയി ഞങ്ങൾക്ക് പുല്ല. വണ്ടിയുടെ കാര്യം അറിയില്ല.
അടിയുടെ ഇടിയുടെ വെടിയുടെ മുന്നിൽ അടിപതറാത്തൊരു പ്രസ്ഥാനം. ഹർത്താലാണിത് ഹർത്താല്, ഞങ്ങൾ നടത്തും ഹർത്താല്. വേണ്ടിയല്ലേ അതിർത്തിയിൽ നിന്നെ പോലുള്ളൊരു ജീവൻ പടയം വെച്ച് കാവലിരിക്കുന്നത്? അത് ഓർക്കുമ്പോഴാ. പോട്ടച്ചാ, സാരമില്ല, ഇനിയിപ്പോ നമ്മളെങ്ങനെ പോവും? സ്റ്റെപ്പിനിയുണ്ട്, ആ അവർക്കൊക്കെ ശക്തിയുള്ളൂ, ബുദ്ധിയില്ല. എത്തിയോ? അപ്പൊ ഇന്ന് രാത്രി ആഘോഷമാണ് അല്ലേ മുത്തച്ച? നിനക്കും കിട്ടും മിലിറ്ററി കോട്ട. അതുകൂട്ടെ, എന്തിനാ മുത്തച്ച രണ്ടു പള്ളി വിൽക്കുന്നേ? അതുകൂടെ കഴിച്ചൂടെ? ഈ ദിവസം എന്നേക്കാൾ കൂടുതൽ ഓർക്കുന്നവരാ ഈ നാട്ടുകാർ. ഞാനൊരു പട്ടാളക്കാരനാണെന്ന് അവരെങ്കിലും ഓർക്കട്ടടാ. റിട്ടയർ ചെയ്ത് നാട്ടിൽ വരുന്ന പട്ടാളക്കാരന് ആരും ഒരു വിലയും നൽകില്ല. മഞ്ഞത്തും പൊരി വെയിലത്തും രാജ്യത്തിന് കാവൽ നിൽക്കുമ്പോൾ പട്ടാളക്കാരന് ആകാശത്തോളം ഉയരവും ഭൂമിയോളം വണ്ണവും ഉണ്ടെന്ന് തോന്നും. എന്നാൽ തിരികെ നാട്ടിൽ വന്നാൽ നമ്മെ അന്വേഷിച്ച ആളുകൾ വരും, വല്ല കടകൾക്കും കാവൽ നിൽക്കുമോ എന്ന് ചോദിക്കാം. ആ ചിലപ്പോ ഈ ചിന്തകൾ മറക്കാനാവും റിട്ടയർഡ് ആയവർക്ക് സർക്കാർ കുപ്പി കൊടുക്കുന്നത്. ഏ, അവിടെ പരിപാടി തുടങ്ങി, വൈകാരി ഇപ്പൊ തുടങ്ങും. അച്ഛന്റെ വീട് കഴിഞ്ഞു, ഒരു പാത്രം ഇങ്ങെടുക്ക്. ഇതാ പാത്രം. അമ്മായി കഴിഞ്ഞില്ലേ? ആ ബീഫ് റെഡി, നീ ഒന്ന് തിന്നു നോക്കിക്കേ. ചൂടാടാ അമ്മായി. കൊടുകൈ സൂപ്പർ, നാത്തൂനെ കണ്ട് പഠിക്കാൻ നോക്കാം. നീ അങ്ങനെ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനൊന്നും നോക്കണ്ട. വേഗം ചെല്ല്, അല്ലേ മുത്തച്ഛന്റെ ക്ഷമ നശിക്കും. അതെ, പോകുന്നതൊക്കെ കൊള്ളാം, അത് അവിടെ വെച്ചിട്ടിങ്ങി പോന്നേക്കണം, അവിടെ നിക്കണ്ട. ഓ ഓ, ഉത്തരവേ. ചെല്ല്. ഒരു നല്ല ദിവസം എന്തുവാടി ഇത്ര താമസം? എടാ മുകുന്ദ, എന്താ നിന്നെ ഞാനല്ലടാ ഐശ്വര്യമായിട്ട് കുടിക്കാൻ പഠിപ്പിച്ചേ? ആണല്ലോ. എന്നിട്ട് നീ അത് നിന്റെ മോനെ പഠിപ്പിച്ചില്ലല്ലോടാ. അത് കൊള്ളാം. അച്ഛൻ അച്ഛന്റെ മോനെ വടക്കാക്കിയതുപോലെ ഞാൻ എന്റെ മോനെ വടക്കാക്കാൻ പറ്റുമോ? അവൻ എന്റെ തങ്കവാ, തങ്കം. അങ്ങനെ പറയരുത്, ഇവിടെ ഇപ്പൊ അങ്ങനെ നിന്റെ ഇഷ്ടം മാത്രം നോക്കാൻ പറ്റില്ല. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ മോനെ വേണ്ടി വന്നാ ഞാൻ തല്ലും. അത് ചോദിക്കാൻ നീ ആരടാ? ഇപ്പൊ എന്റെ നേർക്കായോ? അത് തന്നെ. എന്റെ അച്ഛനെ ചിലപ്പോ എന്നെ തല്ലും കൊല്ലും, അത് ചോദിക്കാൻ നീ ആരടാ? ഞങ്ങൾ അച്ഛനും മോനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് നീ എടുക്ക. എന്നാ വാ അച്ഛനും മോനും ഒരു കൈ നോക്കാം. എടാ കൊച്ചുമോനെ, നീ ഒളിച്ചിരുന്ന് കുടിക്കുന്നത് ഞാനും ഇവനെ കാണാറുണ്ട്. എന്നാ അത് നേരിട്ട് കാണാൻ വേണ്ടി ഞാനും അച്ഛനും കൂടെ ഒരുക്കിയ നാടകമാടാ ഇത്. മോനെ പ്രശാന്തേ, നിനക്ക് ഞാനൊരു പെണ്ണ് ആലോചിക്കുന്നുണ്ട്. മുത്തച്ഛ, അത് പിന്നെ കണ്ടാ അച്ഛാ, ഇവ എല്ലാത്തിനും ഓരോ കാരണങ്ങൾ കാണും. അച്ഛനും ഞാൻ ഇവന് പെണ്ണ് അന്വേഷിച്ചോണ്ടിരിക്കും. ഇവൻ പട്ടാളത്തിൽ വല്ല കാശ്മീരിൽ പോയിക്കൊണ്ടുവന്നാ നമ്മളെന്ത് ചെയ്യും? കൊണ്ടുവരൂടാ മുത്തച്ഛ. മുത്തച്ഛൻ എന്നെ അറിഞ്ഞൂടെ? ഓ, ഞാനങ്ങനെ ചെയ്യൂ. ആ അത് ശരിയാ, മോനങ്ങനെ ചെയ്യില്ല, ഇവൻ എന്റെ കൊച്ചുമോനല്ലേ. അല്ലടാ, ഇത്രയും ദൂരം പോയിട്ട്. അമ്മേ, ഞാൻ ദൂരത്തേക്ക് പോകണുണ്ടൊന്നുമല്ല,
അമ്മക്ക് പേടിയായിട്ടല്ലേ? ഞാനങ്ങനെ വെടിയും കൊണ്ട് ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ നീ? എനിക്ക് പേടി തന്നെയാ. പത്രത്തിൽ അതിർത്തിയിൽ ഓരോ കാര്യങ്ങൾ വായിക്കുമ്പോ പേടിയാവും. അമ്മേ, ആയിരക്കണക്കിന് അമ്മമാരുണ്ട് ഇങ്ങനെ സ്വന്തം മക്കളെ ഓർത്ത് പേടിച്ചിരിക്കുന്നവർ. ഓരോ പട്ടാളക്കാരനും ഓരോ അമ്മമാരുടെ മക്കളല്ലേ, അവരൊക്കെ സ്വന്തം മക്കളെ തിരിച്ചു വിളിച്ചാൽ എന്ത് ചെയ്യും? നീ വലിയ കാര്യമൊന്നും പറയണ്ട, എനിക്ക് എന്റെ മോൻ തന്നെയാ വലുത്. അമ്മ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അമ്മ വെറൂരമ്മയല്ല, ഒരു പട്ടാളക്കാരന്റെ അമ്മയാണ്. വേഗം വാ. ഹലോ, ഫയർഫോഴ്സ് അല്ലേ? വീണില്ല വീണില്ല, ട്രൈ ചെയ്തോണ്ടിരിക്കോ, വീണാ പറയാം. എടി ചാടുമെന്ന് പറഞ്ഞ ഞാൻ ചാടും, ഇവിടെ നിന്ന് ചാടിയാൽ ഞാൻ ചാവടി. എന്റെ പൊന്നെ ചേട്ടാ, അവിടെ നിന്ന് ചാടിയാലേ കയ്യും കാലും ഒടിയത്തേ ഉള്ളു, കുറച്ചുകൂടെ മുകളിൽ കയറി ചാടുന്നേ. അതന്നാടി എനിക്ക് വേണ്ടത്, ഞാൻ പണിക്ക് പോലെ കയ്യും കാലും ഒടിഞ്ഞു കിടന്നാലേ നീയൊക്കെ പഠിക്കത്തുള്ളൂ. എന്റെ പൊന്ന് ചേച്ചി, ചേച്ചി ഒന്ന് വീട്ടിലോട്ട് പോകും, ഇത് നിത്യമുള്ള പരിപാടിയല്ലേ, രാത്രി ഇറങ്ങി വന്നോളൂ. പോണാ മതി, ഇത്തവണ ഞാൻ ചാടുമെന്ന് പറഞ്ഞാൽ ചാടിയിരിക്കും. പിന്നെ നീ മര്യാദക്ക് പണം തരുന്നുണ്ടോ ഇല്ലയോ? കുടിക്കാൻ ഇനി 10 വയസ്സാ, ഞാൻ തരില്ല. ഇതിനേക്കാളും നല്ലത് നിങ്ങൾ ചാകുന്ന തന്നെ. അതും കണ്ടേച്ച് സമാധാനമായിട്ട് ഞാൻ വീട്ടിൽ പോയിക്കോളാം. എന്താ അമ്മ ഇത്? നീ ഇത് കണ്ടാ? ഇവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? നാട്ടുകാര് പറഞ്ഞു കേട്ടു. എന്താ മാമ ഇത്? മോനെ പ്രശാന്ത്, മാമ പോവാട്, അച്ഛനോടും മുത്തച്ഛനോടും പറഞ്ഞേക്ക്. ഞാനും യാത്ര പറയാനാ വന്നത്. മുത്തശ്ശൻ മാമന് വേണ്ടി ഒരു കുപ്പി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ ഞാൻ തിരിച്ചു കൊണ്ടുപോവാം. നമുക്ക് വീട്ടിലോട്ട് പോവാ, അയാൾ അവിടെ എങ്ങാനും ഇരിക്കട്ടെ. സ്വന്തം നാട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഓരോ ജവാനും അമൂല്യനിധിയാണ്. തിരികെ പോകുമ്പോ മനസ്സിൽ അവധിക്കാലത്തെ ഓരോ ദിവസവും അവൻ നിധി പോലെ സൂക്ഷിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. അമ്മ, അച്ഛൻ, മുത്തച്ഛൻ, ഗൾഫുകാരനെ പോലെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ഒന്ന് കരയുവാൻ കൂടി കഴിയാത്തവർ. ജവാൻ ധീരനാണല്ലോ, കരയുന്നത് എങ്ങനെ? ശാന്തമായി ഒഴുകിയ ജീവിതം കുത്തിയൊലിച്ചൊഴുകാൻ തുടങ്ങിയത് എപ്പോഴാണ്? വിധി എന്നെയും ചേർത്ത് പിടിച്ച് ദിശ മാറി ഒഴുകുകയായിരുന്നു. സത്യം വധ ധർമ്മം ചെറ, ഇതാണ് ഓരോ സൈനികന്റെയും ആത്മാവിൽ ഉരുവിടേണ്ട ആപ്തവാക്യം. നാം നിരന്തരം നമ്മുടെ അയൽ രാജ്യത്തിന്റെ ആക്രമണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നു. ശക്തമായ നമ്മുടെ പ്രതിരോധങ്ങളിൽ അവർ തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. യുദ്ധം അതിന്റെ ആസന്ന നിമിഷങ്ങളിലേക്ക് അടുക്കുകയാണ്. അപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ സുരക്ഷാബോധത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് നായിക് പ്രശാന്ത് ഒരു രാജ്യദ്രോഹിയാണെന്ന് ആരോപിക്കപ്പെടുന്നത്. നായിക് പ്രശാന്തിനെ കോർട്ട് മാർഷലിന് ഞാൻ വിധേയനാക്കുന്നു. നായിക് പ്രശാന്ത്,
ആരോപണം നിങ്ങൾ സമ്മതിക്കുന്നു? ഗിൽട്ടി ഓർ നോട്ട് ഗിൽട്ടി? ഞാനത് നിഷേധിക്കുന്നു. കോർട്ട് ഓഫ് എൻക്വയറിയിൽ ഇന്ത്യൻ ആർമി ആക്ട് സെക്ഷൻ 63 സെക്ഷൻ 69 അനുസരിച്ച് നായിക് പ്രശാന്ത് കുറ്റക്കാരനാണ് തെളിയിക്കപ്പെട്ടതിനാൽ ഡിസ്ട്രിക്ട് കോർട്ട് മാർഷൽ ആരംഭിക്കുന്നു. ലഫ്റ്റനന്റ് കേണൽ രവികുമാർ, താങ്കളാണ് ഗവൺമെന്റ് പ്ലീഡർ, തുടങ്ങിക്കോളൂ. താങ്ക് യു സർ. ദേശീയ ശ്രദ്ധ ആകർഷിച്ച പത്രങ്ങളും ചാനലുകളും റിപ്പോർട്ട് ചെയ്ത വലിയ ക്രൈം ഒറ്റുകാരൻ സർ നായക് പ്രശാന്ത് ഒറ്റയിരിക്കുന്നത് ഒരു വ്യക്തിയെയല്ല, ഒരു രാജ്യത്തെയാണ്. മാപ്പർഹിക്കാത്ത കുറ്റം. ആദ്യ വിറ്റ്നസ് ഹൗൽദാർ ജവയെ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൊസീഡ് ലഫ്റ്റനന്റ് കേണൽ രവികുമാർ. ആ കുഞ്ഞിനെ പ്രശാന്തിന്റെ കയ്യിൽ ആദ്യം കണ്ടത് നിങ്ങളല്ലേ? ആമാ സാബ്. അതൊരു ഡസ്റ്റ്ബിൻ ബേബിയാണെന്ന് പറയുന്നത് ശരിയാണോ? അത് എനിക്ക് തെരിയില്ല സാബ്. നിങ്ങൾ നായക് പ്രശാന്തിന്റെ കയ്യിൽ കുഞ്ഞിനെ കാണുന്നത് ഡസ്റ്റ്ബിനിൽ നിന്നും കുഞ്ഞിനെ എടുക്കുമ്പോഴാണ് എന്ന് പറയുന്നത് ശരിയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അന്നേ ദിവസം ഡസ്റ്റ്ബിൻ അങ്ങനെ ഇല്ലായിരുന്നു സാബ്. ഞാൻ പാക്കുമ്പോ ഏതോ ഒരു പെണ്ണ് ഓടിപ്പോകരുതോ, പിന്നെ പാക്കുമ്പോ പ്രശാന്തിന്റെ കയ്യില് ആ കുളന്തയുമായിരുന്നു സാബ്. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ സിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കണം. യെസ്, കം ഓൺ, ഗോ ഫാസ്റ്റ്. ഇന്ത ബേബി എപ്പോഴും ഡെസ്റ്റിനിക്കുള്ള വന്നതാ? സുബേദാർ മേജർക്ക് റിപ്പോർട്ട് ചെയ്യാം. എതുക്ക്? നമ്മ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് പണിഷ്മെന്റ് കിടക്കൂ. ഞാനാണെങ്കിൽ നാട്ടിൽ പോകർക്ക് ലീവ് അപ്ലൈ പണിയിരുക്ക്. നാശോ പോയാച്ചല്ലേ. ആ നീ ഏതാവതും ആവട്ടോ. അപ്പടിയല്ലടാ, കടവുൾ കാപ്പാത്തർക്ക് എന്നതാ സ്വന്നത്? പറവല്ലേ, അന്ത ബേബി രക്ഷപ്പെടൂ. ഓക്കെ. തുടക്കത്തിൽ റിസപ്ഷനിൽ ഒരു 25,000 അടച്ചോളൂ. ഒന്നോർക്കണം, അതിവിടെ ചെലവാകുന്നതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. ഓക്കെ. സുബേദാർ മേജർ രാംദാസ് സാബ്, താങ്കൾ എന്തിനാണ് നിയമലംഘിക്കാൻ കൂട്ടുനിന്നത്? നായക് പ്രശാന്തിന്റെ ഒരു നുണക്കഥയിൽ വീണുപോകാൻ മാത്രം ദുർബല മനസ്സുള്ള ഒരാളാണോ എസ് എം സാബ്? പറയൂ, എന്തിനാണ് കുഞ്ഞിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? അത് നായിക് പ്രശാന്ത് പറഞ്ഞത് അതൊരു സൈനികന്റെ സിസ്റ്ററുടെ കുഞ്ഞാണെന്നാണ്. ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഒരു പട്ടാളക്കാരന്റെ ധർമ്മം. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് നായിക് പ്രശാന്ത് എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നെന്ന്. സുബേദാർ മേജർ രാംദാസ് സാബിനോടുള്ള എന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞു സർ. ഇനി ഡിഫൻസ് ലോയറെ ചോദിക്കാം. താങ്ക് യു സർ. എസ് എം സാബ്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിയർക്കുന്നത്? നോ സാബ്, ഞാൻ വിയർക്കുന്നെന്ന് ആര് പറഞ്ഞു? ഓക്കെ, എപ്പോ സത്യം ലംഘിക്കപ്പെടുന്നുവോ അതിനെയാണ് അസത്യം എന്ന് പറയുന്നത്. താങ്കൾ പറഞ്ഞുവല്ലോ ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു സൈനികന്റെ ധർമ്മമാണെന്ന്. ആ ധർമ്മം നിറവേറ്റുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അസത്യമായാലും അത് ന്യായീകരിക്കപ്പെടും. Am I right, sir? ഡിഫൻസ് ലോയർ മേജർ രാംദേവ്, താങ്കൾ കോർട്ടിന്റെ സമയം നഷ്ടപ്പെടുത്തരുത്. ചോദിക്കാനുള്ളത് ചോദിക്കുക. ഐ എം സോറി സർ, നായിക് പ്രശാന്ത് പറഞ്ഞൊരു കളവ് തെറ്റിദ്ധരിച്ച് ചെയ്തു പോയത് വലിയൊരു തെറ്റല്ല എന്ന് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. തെറ്റും ശരിയും തീരുമാനിക്കുന്നത് നിയമങ്ങളാണ്. നിയമങ്ങൾ ലംഘിക്കുന്നത് ശിക്ഷിക്കപ്പെടാൻ കുറ്റമാണ്. റൈറ്റ് സർ, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്. എങ്കിൽ താങ്കളും ശിക്ഷിക്കപ്പെടാൻ അർഹനല്ലേ എസ് എം സർ? താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് സാങ്കേതികം മാത്രമാണ്. അങ്ങനെയെങ്കിൽ കുറ്റം ചെയ്തിരിക്കുന്നത് നായക് പ്രശാന്തും താങ്കളും ഒന്നിച്ചാണ്. നോ, മേജർ രാംദേവ് സാബ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാനത് ചെയ്തത് മേജർ ശ്രീകുമാർ സാബിന്റെ നിർദ്ദേശപ്രകാരമാണ്. സാബ്,
നായിക് പ്രശാന്തിന്റെ ഇൻഫർമേഷനാണ്. അണ്ടർവെയ്റ്റ് ആയ ഒരു കുഞ്ഞിനെ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനാണ്. ആ കുഞ്ഞ് ഒരു സൈനികന്റെ സിസ്റ്ററുടേതാണ് സാബ്. ഷുവർ, എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഞാൻ ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കാം. ജയൻ സാബ്, ഐ എം മേജർ ശ്രീകുമാർ. സാബ് ഒരു ഹെൽപ്പ് വേണം. വളരെ ക്രിട്ടിക്കലായ ഒരു കേസ് വരാൻ പോകുന്നു. ഒരു ചെറിയ കുഞ്ഞാണ്. യെസ്, ഞാൻ ചെയ്യാം. ബട്ട് എം എച്ച് കമാൻഡർ ബ്രിഗേഡിയർ ചൗഹാൻ സാബിനെ പെർമിഷൻ കിട്ടിയാൽ നോ പ്രോബ്ലം. ഞാൻ സാബിനെ വിളിച്ച് പറയാം. യെസ്. ജയ്ഹിന്ദ് സാബ്, ഐ എം മേജർ കണ്ണൻ, ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ. സാബ്, നമ്മുടെ നായക് പ്രശാന്തിന് റിക്വസ്റ്റ് ആണ്. അവന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററുടെ ന്യൂബോൺ ബേബിക്ക് എം എച്ച് എൽ എമർജൻസി ട്രീറ്റ്മെന്റ് വേണം. Shall I admit, sir? No problem, no problem. Admit the child. Major Shri Kumar, Thangal Jeta Manishatta Paramaya Edabadalina Abhinandanangal. Aa kunya Sainikante sisterude kunyalla ennu manasilayappol endana Thangal edutha action? SM sir thettidhirippikkappettu ennu manasilayappol Nayak Prashanthine tent njangal raid cheythu avade ninnana njanku aa towel kittiyathu. Adu oru park made towel aayirunnu. Major Shri Kumarinodu ente chodyangal avasanichu sir. ഇനി ഡിഫൻസ് ലോ ഒക്കെ ചോദിക്കാം. സർ, താങ്കൾ ചെയ്തത് മഹത്തായ ഒരു ജീവകാരുണ്യമാണ്. കൺഗ്രാചുലേഷൻസ്. താങ്ക് യു സർ. എങ്ങനെയാണ് നായിക് പ്രശാന്ത് പറഞ്ഞത് അസത്യമാണെന്ന് താങ്കൾക്ക് മനസ്സിലായത്? കുഞ്ഞിന്റെ അമ്മയല്ലേ. കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ട്. മറ്റൊന്നും കൊടുക്കാൻ കഴിയില്ല. ചെന്നു പാല് കൊടുക്കൂ. അത് പെട്ടെന്ന്. എന്താ നോക്കി നിൽക്കുന്നേ? വരൂ. മാഡം, അത് അതെനിക്ക് കഴിയില്ല. വാട്ട്? എന്താ നിങ്ങളീ പറയുന്നേ? അത് ഇവള കുഞ്ഞിന്റെ അമ്മയല്ല. ആ കുഞ്ഞിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറയേണ്ടി വന്നത്. നിങ്ങൾ എന്ത് മണ്ടത്തരാണ് ഈ ചെയ്തത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമുണ്ടോ? എനിക്കിത് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ക്ഷമിക്കണം. സിസ്റ്ററാണ് അത് റിപ്പോർട്ട് ചെയ്തത്. ഗുഡ്. താങ്കൾ അപ്പൊ തന്നെ പോയി റെയ്ഡ് ചെയ്തു അല്ലേ? അതെ. മേജർ ശ്രീകുമാർ എന്നു മുതലാണ് അസത്യം പറയാൻ തുടങ്ങിയത്? വാട്ട്? ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ചോദിക്കാം. ഐ റിപ്പീറ്റ്, സിസ്റ്റർ അത് റിപ്പോർട്ട് ചെയ്ത ഉടനെ താങ്കൾ റെയ്ഡ് ചെയ്തോ? ഉടനെ എന്ന് പറഞ്ഞാൽ? പറഞ്ഞാൽ മേജർ രാംദേവ് മേജർ ശ്രീകുമാറിനെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. റെയ്ഡ് എപ്പോൾ ചെയ്താൽ എന്താ? അവിടെ നിന്ന് കിട്ടിയത് കുഞ്ഞിനെ പുതപ്പിച്ച ലാഹോർ മെയ്ഡ് ടവലും പിന്നെ മിലിറ്ററി ഫോഴ്സിന്റെ ചില നിർണായക രേഖകളുമാണ്. നായക് പ്രശാന്ത് ഒറ്റുകാരനാണെന്ന് തെളിയിക്കാൻ ഇത് മാത്രം മതി. പിന്നെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് കോർട്ടിന്റെ സമയം കളയുന്നത്? സ്റ്റോപ്പ് ഇറ്റ്. ലെഫ്റ്റനന്റ് രവികുമാർ എന്ത്, ആര്, എപ്പോൾ എന്നൊക്കെ ഇവിടെ നിശ്ചയിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസറായ ഞാനാണ്. മനസ്സിലായോ? യെസ് സർ. മേജർ ശ്രീകുമാർ, താങ്കൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. യു ഹാവ് ടു ആൻസർ മൈ ക്വസ്റ്റ്യൻ. താങ്കൾ അത് അറിഞ്ഞ ഉടനെ റെയ്ഡ് ചെയ്തു. അതിന്റെ ശരിയായ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഉടനെ അല്ല, അല്പ ദിവസത്തിന് ശേഷം. എന്ന് പറഞ്ഞാൽ ബോർഡറിൽ പാക് അറ്റാക്ക് ഉണ്ടായ അന്ന് രാത്രി. അന്ന് രാത്രി തന്നെ അതിനുള്ള കാരണം എന്തായിരുന്നു? ശത്രുരായത്തിന്റെ അറ്റാക്ക് ഉണ്ടായപ്പോൾ അതിന് ഈ കുഞ്ഞുമായി ബന്ധമുണ്ടെന്ന് മേജർ ശ്രീകുമാറിന് തോന്നി. അതാണ് അതിന്റെ കാരണം. ഓ, വെളിപാട്. ഞാൻ താങ്കളെയും ഈ വിറ്റ്നസ് ചെയറിലേക്ക് വിളിക്കും. അപ്പോൾ മാത്രം എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി. ഇപ്പോൾ എന്റെ ചോദ്യം മേജർ ശ്രീകുമാറിനോടാണ്. അന്ന് നമ്മുടെ സൈനികർക്ക് വെടിയേറ്റ ദിവസം ആ രാത്രി മറ്റൊന്നുകൂടി സംഭവിച്ചു. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഓർമ്മ വരുന്നില്ലല്ലേ? ഇല്ലെങ്കിൽ ദാ നായിക് പ്രശാന്ത് ഓർമ്മപ്പെടുത്തും. പറയൂ, അന്ന് എന്താണ് സംഭവിച്ചത്? നീയാണ് ആ കുഞ്ഞിനെ നുണ പറഞ്ഞവിടെ അഡ്മിറ്റ് ചെയ്തത് അല്ലേ? ഇത് ഏത് വേശാസ്ത്രീയിൽ നിനക്കുണ്ടായ കുഞ്ഞാണോ? പറയാൻ സബ്, ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചുള്ളൂ. അതിനുവേണ്ടിയാ? സ്റ്റോപ്പ് ഇറ്റ്. നീ വീണ്ടും നുണ പറയുന്നു. ആരും വിശ്വസിക്കാത്ത ഒരു കഥയുമായി വന്നിരിക്കുന്നു. ഒരു ഡസ്റ്റ്ബിന്നും അതിലൊരു കുഞ്ഞും. കൊന്നു കളയാ വേണ്ടത് തിരിയില്ലാത്ത ആ ജന്തുവിനെ. സബ്, എന്നൊന്ന് മനസ്സിലാക്കൂ സബ്. കൺമുന്നിൽ ഒരു ജീവൻ പിടയുമ്പോ സഹിക്കാനായില്ല. സത്യവും സാമ്പത്തിക പ്രശ്നങ്ങളും പറഞ്ഞപ്പോ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് പോരേണ്ടി വന്നു. ഇവിടെയും അഡ്മിറ്റ് ചെയ്യില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനൊരു നുണ പറയേണ്ടി വന്നത്. എനിക്കിതിനെ മനസ്സിലാവും. ബട്ട് ആ
വേണ്ട സബ്. രാജ്യദ്രോഹി ആ കുഞ്ഞ് സാത്താന്റെ സന്തതിയാണ്. അതൊരു പാകിസ്ഥാൻ ബേബിയാണ്. ഞാൻ രാജ്യദ്രോഹിയല്ല. എന്റെ മുത്തശ്ശൻ ഒരു പഴയ പട്ടാളക്കാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞ പട്ടാളക്കഥകളാണ്. കുഞ്ഞായിരിക്കുമ്പോ എന്റെ ഉള്ളിലും ഒരു പട്ടാളക്കാരനാകണമെന്ന് ആഗ്രഹം ഉണ്ടാക്കിയത്. സബ്, ഞങ്ങൾ ഗ്രാമീണർക്ക് സ്നേഹിക്കാനേ അറിയൂ. ജന്മനാടിനെ അമ്മയെപ്പോലെ കാണുന്നവരാണ് ഞങ്ങൾ. എന്നെ കൊന്നോളൂ, പക്ഷേ ഒരിക്കലും ഒരു രാജ്യദ്രോഹിയാണെന്ന് മാത്രം പറയരുത്. അതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു സബ്. സ്റ്റോപ്പ് ഇറ്റ്. കുറേ സെന്റിമെന്റ്സ് പറഞ്ഞാൽ നിനക്ക് വേണ്ടി നിയമങ്ങൾ വഴിമാറുമെന്ന് കരുതിയോ? നിന്റെ ടെന്റിൽ നിന്നും പിടിക്കപ്പെട്ടത് പ്രധാനപ്പെട്ട രേഖകളാണ്, പിന്നെ ആ കുഞ്ഞിനെ പുതപ്പിച്ച ലാഹോർ മേഡ് ടവലും. അതുകൊണ്ട് നിനക്ക് കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ലഫ്റ്റനന്റ് കേണൽ രവികുമാർ, തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളല്ല, ഞാനാണ് പ്രൊസൈഡിംഗ് ഓഫീസർ. മനസ്സിലായോ? സർ, ഐ ഹാവ് എ റിക്വസ്റ്റ്. ഈ കോടതിയിൽ ഒരാളെ വിസ്തരിക്കാൻ എന്നെ അനുവദിക്കണം. ആരെയാണ്? ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പ്ലീഡർ ലഫ്റ്റനന്റ് കേണൽ രവികുമാർ സാറിന്. വാട്ട് നോൺസെൻസ്! നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? സത്യത്തെ ഒരു ചങ്ങലയിലും ബന്ധിക്കാനാവില്ല സർ. അനിവാര്യമായ വിധി താങ്കളെയും കാത്തിരിക്കുന്നു. എന്നെ നിനക്കറിയില്ല. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നു. സ്റ്റോപ്പ് ഇറ്റ്! ഗാർഡ്, ടേക്ക് ഹിം. റിമൂവ് യുവർ ബെൽറ്റ്. ദ കോർട്ട് ഈസ് അഡ്ജേൺഡ്. വിൽ റീഅസംബിൾ ആഫ്റ്റർ 10 മിനിറ്റ്സ്. നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൌട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റണ്ണൌട്ട് ആകാതിരിക്കൂ. എന്തൊക്കെയാ നാട്ടിലെ വിശേഷം? നാട്ടിലെ പത്രങ്ങളും ചാനലുകളും എന്നെ രാജ്യദ്രോഹിയെ ചിത്രീകരിച്ചു കഴിഞ്ഞു. എനിക്കിനി തിരികെ പോകാൻ കഴിയില്ല. ജയ് ഹിന്ദ് സാബ്. എൻ്റെ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു പാവം. ആ ഓട്ടോ വരെ നാട്ടുകാർ തകർത്തു. അപമാന ഭാരത്താൽ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ എൻ്റെ വീട്ടുകാർ. ഏയ്, കം ഓൺ, കൂൾ. പ്രൊമോഷൻ എക്സാം കഴിഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു ഞാനും എൻ്റെ വീട്ടുകാരും. എല്ലാം തകർന്നില്ലേ? ഇനി സത്യം പുറത്തു വന്നാലും എത്ര പേരെ എനിക്ക് വിശ്വസിപ്പിക്കാൻ കഴിയും ഞാനൊരു രാജ്യദ്രോഹിയല്ലെന്ന്? എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ആരുമല്ലാത്ത കുഞ്ഞിന്റെ കാര്യത്തിൽ ഇടപെടണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു? നോ സാബ്, ഞാൻ ഒരു സോൾജിയറാണ്. ധർമ്മം ജയിക്കാൻ ഞാൻ മരണം വരെ പ്രയത്നിക്കും. ജയ് ഹിന്ദ് സാബ്. ജയ് ഹിന്ദ്. സർ, ആ കുഞ്ഞ് എന്നോട് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുള്ള പ്രായവും ആ കുഞ്ഞിനായിട്ടില്ല. എങ്കിലും തെരുവിലെവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ മനസ്സ് വന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് പ്രതിക്കൂട്ടി നിൽക്കുമ്പോഴും എനിക്ക് അല്പം പോലും കുറ്റബോധമില്ല. ഞാൻ ചെയ്തത് വലിയൊരു ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നായിക് പ്രശാന്ത്, അതീവ ഗൗരവമായ കാര്യം ആ കുഞ്ഞും അതിന്റെ മാതൃരാജ്യവുമാണ്. അതുകൂടാതെ നിന്നിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകൾ. സർ, ഈ ഉള്ളം കൈയുടെ വലുപ്പമുള്ള ആ ചോര കുഞ്ഞിന് എങ്ങനെ അറിയാം തന്റെ ജന്മനാടിന്റെ അതിർത്തിയെ കുറിച്ച്? സ്റ്റോപ്പ് ഇറ്റ് നായിക് പ്രശാന്ത്, എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? നോ, അവൻ പറഞ്ഞ ശരിയാണ്. യു പ്രൊസീഡ്.
റെയ്ഡിന് മുമ്പ് ഹോസ്പിറ്റൽ വച്ച് ആ കുഞ്ഞ് പാകിസ്ഥാൻ ബേബിയാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി തന്നേ പറ്റൂ ലഫ്റ്റനന്റ് രവികുമാർ. അന്ന് രാത്രിയിലെ പാക് ആക്രമണത്തിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ആ തോന്നലിൽ താങ്കൾ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. ഒരു ജവാന്റെ ടെന്റ് റെയ്ഡ് ചെയ്യാനുള്ള തോന്നലും പെട്ടെന്നുണ്ടായതാണോ ലഫ്റ്റനന്റ് കേണൽ രവികുമാർ സാർ? അതും റെയ്ഡിന് വേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ? ഞാനൊരു സീനിയർ ഓഫീസറാണ്. ചില നിഗമനങ്ങളും തീരുമാനങ്ങളും പ്രത്യേക അവസ്ഥകളിൽ എടുക്കേണ്ടി വരാറുണ്ട്. ഇതും അതുമാത്രമാണ്. ഓക്കെ. നായിക് പ്രശാന്തിന് ആർമിയിലല്ലാതെ വേറെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാരാ? എനിക്കങ്ങനെ പറയൂ. സത്യം മാത്രം. ഇത് കോടതിയാണ്. വികാസ്. മുഴുവൻ പേര് പറയൂ. അത് വികാസ് രവികുമാർ. റൈറ്റ്, വികാസ് രവികുമാർ. അതായത് ഈ ഇരിക്കുന്ന ലഫ്റ്റനന്റ് കേണൽ രവികുമാർ സാറിന്റെ ഏക മകൻ. നിങ്ങൾ എന്തിനാണ് ഒന്നും അറിയാത്ത എന്റെ മകന്റെ പേര് ഇവിടേക്ക് വലിച്ചഴിക്കുന്നത്? യു ആർ ക്രോസിംഗ് ദ ലിമിറ്റ്. ഈ ഇരിക്കുന്ന നായിക് പ്രശാന്ത് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട് സാർ. ഒരു മാസം മുമ്പ് വരെ ലഫ്റ്റനന്റ് കേണൽ രവികുമാർ സാറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു നായിക് പ്രശാന്ത്, താങ്കളുടെ ബഡ്ഡി. പലപ്പോഴും താങ്കൾ എന്നോട് പോലും സംസാരിച്ചിട്ടുണ്ട്. ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ ഇരിക്കുന്ന നായിക് പ്രശാന്ത് എന്ന്. പ്രശാന്ത് സാബ്, എന്താ സാബ്? എന്താ നിന്റെ പോക്കറ്റില്? ഒന്നുമില്ല സാബ്, അമ്മയുടെ ഫോട്ടോ. അമ്മയുടെ ഫോട്ടോ നോക്കട്ടെ. അത് ഇപ്പൊ തന്നെ കാണണോ? എന്താ കണ്ടല്ലേ, എടുക്കടോ. ആഹാ, കൊള്ളാലോ. ആ, ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. അത് വേണോ സാർ? ഇത് കണ്ട് മാഡം എങ്ങാനും സാറിനെ സംശയിച്ചാൽ? ആ, ശരി ശരി, നീ തന്നെ വെച്ചു. കമൺ. എപ്പോഴും ജോലിയിൽ ശ്രദ്ധിക്കണം, എങ്കിലേ ഉയർച്ചയുണ്ടാവൂ. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. എല്ലാ ചെറുപ്പക്കാർക്കും നിന്റെ പ്രായത്തിലൊരു ചിന്തയുണ്ട്, ഈ പ്രായത്തിലെ പ്രേമിച്ച് നടക്കാൻ പറ്റൂ എന്ന്. ബട്ട് ചെറുപ്പം ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുവാൻ നമുക്ക് ലഭിച്ച ഏറ്റവും അമൂല്യമായ സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ പ്രശാന്ത്? ചെറുപ്പം ശരിയായി ഉപയോഗിച്ചാൽ തീർച്ചയായും ലൈഫിൽ വിൻ ചെയ്യാം. ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എപ്പോഴും. പ്രണയമെന്നത് വിവാഹത്തിലേക്കുള്ള പല വഴികളിൽ ഒന്ന് മാത്രമാണ്. പിന്നെ എപ്പോഴാണ് നായിക് പ്രശാന്ത് ലഫ്റ്റനന്റ് കേണൽ രവികുമാറിന്റെ ശത്രുവായി മാറിയത്? ശത്രു? ലഫ്റ്റനന്റ് കേണലിന് കേവലം ഒരു നായിക് ശത്രു. നിങ്ങൾ പറയുന്ന കേട്ടാൽ തോന്നും എന്നെ വിചാരണയിൽ ശിക്ഷിക്കുവാനാണ് ഇന്നത്തെ കോർട്ട് മാർഷൽ എന്ന്. വാചക കസർത്തുകൊണ്ട് കുറച്ചു നേരം അതിന് കഴിഞ്ഞേക്കാം, ബട്ട് തെളിവുകൾ കള്ളം പറയില്ല. അയാൾ കള്ളം പറഞ്ഞു എന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നു. എന്നെ ഹറാസ് ചെയ്തുകൊണ്ട് അത് തിരുത്താനാവില്ലല്ലോ മേജർ രാംദേവ്. നായിക് പ്രശാന്ത് നുണ പറഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സത്യസന്ധത എന്ന ഉന്നതമായ ബോധം ലംഘിച്ചതിന് നായിക് പ്രശാന്ത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ അതിനുള്ള കാരണം, അതിലേക്കുള്ള എന്റെ അന്വേഷണം മറ്റൊന്നുകൂടി തെളിയിക്കാനാണ് സർ. നായിക് പ്രശാന്ത് കുറ്റവാളി അല്ല എന്ന് തെളിയിക്കാൻ യഥാർത്ഥ പ്രതിയെ കാണിച്ചു തരിക എന്ന സത്യം. യഥാർത്ഥ പ്രതിയോ? എന്താണ് മേജർ രാംദേവ് നിങ്ങൾ പറയുന്നത്? പുകമറയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വില്ലൻ ഈ കേസിലുമുണ്ട് സർ. സർ, നായിക് പ്രശാന്തിന് ഒരു അർജന്റ് മെസ്സേജ് ഉണ്ട്. ഓക്കെ, കൊണ്ടുവരൂ. നായിക് പ്രശാന്തിന്റെ ഗ്രാൻഡ് ഫാദർ മരണപ്പെട്ടു. കുറ്റുമോനെ,
Are you ready? All right. Ready, sir. Defense lawyer, Major Ramdev. Thangalukku thodra. Sir, Lieutenant Colonel Ravikumar, sir. താങ്കളെപ്പോലെ ബ്രിട്ടൻ ബാക്കി വെച്ച ഉദ്യോഗസ്ഥരാജ് കരുണയില്ലാതെ നടപ്പിലാക്കുന്ന ഓഫീസേഴ്സിന് ഒരു ജവാന്റെ കണ്ണുനീർ വെറും തമാശ മാത്രമാകാം. പക്ഷെ താങ്കൾ ഉയർത്തിവിട്ട ആരോപണം മീഡിയ ഏറ്റെടുത്തപ്പോൾ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ്, ഒരു നാടിന്റെ വിശ്വാസമാണ്. നിങ്ങൾ എന്താ ഹേ പറയുന്നത്? ഞാൻ നിയമം നടപ്പിലാക്കണോ അതോ ചീഫ് സെന്റിമെന്റ്സിന്റെ പുറകെ പോണോ? ചീഫ് സെന്റിമെന്റ്സ് എന്ന വാക്കിൽ താങ്കൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞത് ദാ ഈ ഇരിക്കുന്ന നായിക് പ്രശാന്തിന്റെ ജീവിത സ്വപ്നങ്ങളാണ്. നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നവർ നഷ്ടങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം സർ. നായിക് പ്രശാന്ത്, നഷ്ടങ്ങളുടെ കണക്കെടുപ്പിനല്ല, നേട്ടങ്ങളുടെ പോയി മുഖങ്ങൾ അഴിച്ചു മാറ്റുവാൻ വേണ്ടി പറയൂ. പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങളുടെ ഈ ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. പെൺമക്കൾ എന്നും മാതാപിതാക്കളുടെ മനസ്സിലൊരു ആധിയാണ്. ഇപ്പൊ തന്നെ രണ്ടു തവണ പോലീസുകാർ ഇവളെ കൊണ്ടുപോയി. നീ ഇനി ഇവിടെ വരികയോ ഇവളെ കാണുകയോ ചെയ്യരുത്. അച്ഛനില്ലാത്ത ഈ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടാ ഞാൻ വളർത്തിയത്. ദേവിയത് നീ ഇവളെ മറക്കണം. പോലീസ് നിന്നെ ഉപദ്രവിച്ചോ? എന്തിനു ഉപദ്രവിക്കണം? ഒരു സ്ത്രീക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറം ദുഷിച്ച വാക്കുകൾ കൊണ്ട് അവരെന്നെ മുറിവേൽപ്പിച്ചത്. നിന്റെ വാക്ക് കേട്ട ഞാനന്ന് ആ ഹോസ്പിറ്റലിൽ വന്നതും അത് എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞതും എന്റെ തെറ്റാണ്, എന്നെ വെറുക്കരുത്. ഇല്ല, എന്റെ അമ്മയുടെ കണ്ണുനീര് എനിക്ക് താങ്ങാൻ കഴിയില്ല. ആ വാക്കുകൾക്കപ്പുറം എനിക്കൊരു ലോകവുമില്ല. ഞാനീ ഇരുളിൻ്റെ ഉള്ളിലെ
മനവാർന്ന മരണക്കയങ്ങൾക്കുമപ്പുറം പോകട്ടെ തെല്ലിളവേൽക്കുവാനുയിരിൻ്റെ കെട്ടുകളറുത്തുവിൻ മേഘത്തിനപ്പുറം പോകട്ടെ ഞാനീ ഇരുളിൻ്റെ ഉള്ളിലെ നനവാർന്ന മരണക്കയങ്ങൾക്കുമപ്പുറം പോകട്ടെ തെല്ലിളവേൽക്കുവാനുയിരിൻ്റെ കെട്ടുകളറുത്തുവിൻ മേഘത്തിനപ്പുറം ലഫ്റ്റനന്റ് കേണൽ രവികുമാർ സർ മകൻ വികാസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവൻ വളരെ ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ്. ഗുഡ്. അവന്റെ ഗേൾഫ്രണ്ടിനെ കുറിച്ചോ? എന്തനാവശ്യമാണ് നിങ്ങൾ പറയുന്നത്? പറയൂ, അവളെങ്ങനെയാ? പ്ലീസ്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പ്രശാന്ത് അവസാനമായി ലഫ്റ്റനന്റ് കേണൽ രവികുമാറിന്റെ വീട്ടിൽ പോയ ദിവസം അന്ന് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത്? എന്തിനായിരുന്നു താങ്കളെ അദ്ദേഹം ഒഴിവാക്കിയത്? അത് സാബ്, അവിടെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. ഇനിയും പ്രശാന്ത് ആരെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ഏറ്റവും കുറഞ്ഞത് 7 വർഷമെങ്കിലും കഠിന തടവ് കിട്ടാവുന്ന കുറ്റമാണ് നിന്നിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. നീ പറഞ്ഞില്ലെങ്കിലും അന്നേ ദിവസം ദൃക്സാക്ഷിയായ ജവാൻ സിദ്ധു കൗളിനെ ഈ വിറ്റ്നസ് സീറ്റിലേക്ക് ഞാൻ കൊണ്ടുവരും. പറയൂ, എന്തൊക്കെയാണ് അന്ന് സംഭവിച്ചത്? പപ്പാജി, ഇത് നടക്കുമെന്ന് നിന്നെ ഒരിക്കലും കരുതണ്ട. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് നടക്കില്ല. പക്ഷേ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇത് നടന്നില്ല. അത്രക്കയോ? മകനാണെന്നും ഞാൻ നോക്കില്ല, കൊന്നു കളയും ഞാൻ. വിട്, എനിക്കത് സഹായം വേണ്ട, അനുവാദം വേണ്ട. വിടാൻ മോനെ ബഹളം വെക്കല്ലേ, നീ ഇപ്പൊ പോ. മാറി കളി, നീ വീട് വിട്ടു പോകുന്ന എനിക്കൊന്ന് കാണണം. ഞാൻ പോകുന്ന പറഞ്ഞു. ഇത് നിനക്കുള്ള അവസാന വാർണിംഗ് ആണ്. എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഒരച്ഛനെന്ന സെന്റിമെന്റ് ഞാനങ്ങ് മറക്കും. എല്ലാം നശിപ്പിച്ചില്ലേ? ഒന്ന് കളയാ വേണ്ടത് എന്റെ പദവി, അന്തസ്, ആർമിയിൽ എനിക്ക് ലഭിക്കുന്ന മാന്യത. ഇതെല്ലാം തകർത്ത് നിനക്ക് നിന്റെ ഇഷ്ടം നടത്താനാണ് ഭാവമെങ്കിൽ നമ്മളിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടാവൂ. ഓർമ്മിച്ചോ? പ്രശാന്ത്, റൂമിലേക്ക് വരും. സാർ, നീ എന്നെ ചതിച്ചല്ലടാ. നിനക്കെല്ലാം അറിയാമായിരുന്നു. എല്ലാം മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. സബ്, ഞാൻ അറിഞ്ഞത് ഈ അടുത്ത ദിവസമാണ്. പക്ഷേ അപ്പോഴേക്കും എല്ലാം ഞാനത് വിശ്വസിക്കുന്നില്ല. അവനെല്ലാം നിന്നോട് പറയാതിരിക്കില്ല. എന്നെ ചതിക്കാൻ കൂട്ടുന്ന നീ ഇനി സുഖിച്ച് ആർമിയിൽ ഉണ്ടാവില്ല. സബ്, എന്നെ വിശ്വസിക്കണം. കുറച്ചു ദിവസം മുമ്പ് മാത്രമാണ് ഞാനിത് അറിഞ്ഞത്. പക്ഷേ അന്ന് എന്തോണാറ ചോദിക്കട്ടെ? എന്നോടാണോ? അവളോട് ചോദിക്കട്ടെ. എന്താ ഒരെണ്ണ വേണ്ട? എന്റെ മോനെ എത്ര വേണേലും അടിച്ചോ, അടിച്ചോ, അടിച്ചോ. നിന്നോടല്ലടി പറഞ്ഞിട്ടും വിടണ്ട വികലാംഗ മോനെ ഇനി കുടിക്കണ്ട. Ha ha ha.
നിന്റെ പ്രസവം നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. തന്റെറിയാത്ത കൊച്ചിനെ ഇവിടെ പേറ്റിടാൻ കഴിച്ചു. നീ വന്നു നന്നായി. നീ തന്നെ മുമ്പിൽ നടക്ക്. നിന്റെ വീട്ടിലോട്ട് പോവാ. ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. എനിക്ക് കുറച്ചും കൂടെ സമയം വേണം. എന്തോ സമയം പെണ്ണ് പെറാറായല്ലോടാ. ഞാനിവിടെ ഉപേക്ഷിച്ചിട്ടില്ല. പിന്നെന്താ നിങ്ങൾ പ്രശ്നം? എന്താ പ്രശ്നം എന്ന് പറയുന്നില്ലേ? പോത്തില്ല. നിന്റെ തന്ത വന്ന് ദാ ഇവിടെയും കൂട്ടിയെ പോത്തോളൂ കേട്ടോ. നാട്ടിലാണെങ്കിൽ ഇല്ലെന്ന് കരുതിയോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതി. നീ വിളിക്കണ നിന്റെ തന്ത. പേടിക്കണ്ട, ഞാൻ ആരോടും പറയില്ല. ഞാൻ ഇപ്പൊ അവിടെ എത്താം. ഓക്കെ കൂൾ. പ്രശാന്ത് ഭായി, എല്ലാം എൻ്റെ തെറ്റാണ്. സംഭവിച്ചു പോയി. പക്ഷേ ഇപ്പോൾ ഇത് ഡാഡി അറിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നെനിക്കറിയില്ല. പക്ഷെ വികാസ്, ഇതിനൊരു പരിഹാരം വേണ്ടേ? സാബ് അറിയാതെ ഇത് എത്ര നാൾ മുന്നോട്ട് കൊണ്ടുപോകും? പ്ലീസ് പ്രശാന്ത് ഭായി, ഇതൊരിക്കലും ഡാഡിയോട് പറയരുത്. ഡാഡി അറിഞ്ഞാൽ. ഇല്ല, ഈ കഥ ഞാൻ വിശ്വസിക്കില്ല. നീ ഒരു കാമുകനല്ലേ, കൂട്ടത്തിലുള്ളവരെ നീയൊക്കെ രക്ഷിക്കുകയല്ലേ ചെയ്യുള്ളൂ. സബ് പ്ലീസ്, നീ ഇങ്ങോട്ട് വരികയോ വികാസിനെ കാണുകയോ ചെയ്യരുത്. ജാ. സാർ പ്ലീസ്. ഗെറ്റ് ഔട്ട്. ജയ് ഹിന്ദ് സാർ. എല്ലാം അറിഞ്ഞപ്പോൾ രവികുമാർ സാർ ഒരു തീരുമാനമെടുത്തു. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമറക്കുക എന്ന ഒടിവിദ്യ. വികാസിന്റെ കാമുകിയുടെ മദ്യപാനിയായ ജ്യേഷ്ഠനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. സർ, കൂടുതലായി പറയാൻ കഴിയുക രവികുമാർ സാറിനാണ്. താങ്കൾ തന്നെ അത് പറഞ്ഞാൽ സ്വന്തം മനസാക്ഷിയുടെ കോടതിയില്ലെങ്കിലും താങ്കൾക്ക് കുറ്റബോധത്തിന്റെ ആഴം കുറയ്ക്കാം. പറയൂ സർ, ആ കുഞ്ഞ് എങ്ങനെയാണ് ഡസ്റ്റ്ബിന്നിലെത്തിയത്? കാര്യങ്ങളെല്ലാം മനസ്സിലായപ്പോ തൽക്കാലത്തേക്ക് മകനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി. അപമാനിതനായി ഇവിടെ ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഏറ്റു സർ, അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ജീവനോടുണ്ടാവില്ല. പിന്നെ പണം ഇത്രയും മാത്രം പോരാ, സ്വന്തം പെങ്ങളാണേ. പണം എത്ര വേണമെങ്കിലും തരാം, അവൾ പ്രസവിക്കുന്ന കുഞ്ഞ് ഈ ഭൂമി കാണരുത്. ഒരാശുപത്രിയിലും പോണ്ട, ഇന്നത്തോടെ ഈ പൊല്ലാപ്പങ്ങ. കുഞ്ഞിനെ നീ എങ്ങനെ കൊല്ലാനാ തീരുമാനിച്ചത്? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. എന്താ പിടിക്കണ്ടോ? ചുമരൊന്നും ശരിയല്ലേടാ ഇപ്പോ. വെള്ളം ഇട്ട് പൊഞ്ഞാൻ പോകണം.
കൊന്നുകഴിഞ്ഞ് ഇതിൽ പൊതിഞ്ഞ് വേണം ഉപേക്ഷിക്കാൻ. ചത്തത് പാക്കുഞ്ഞാണെന്ന് മനസ്സിലായാൽ ചത്തതിനെ കുറിച്ച് ആരും വ്യവലാത്തപ്പെടില്ല. നാശം പിടിച്ച് ഇവിടെ ഉറങ്ങാൻ കാത്ത നേതവും എടുത്ത് താങ്കളുടെ ബുദ്ധിയാണ് ചില രേഖകൾ പ്രശാന്തിന്റെ ടെന്റിൽ നിന്നും പിടിച്ചെടുത്തതിന് പിന്നിലും. ആം ഐ റൈറ്റ് സർ? ദുരഭിമാന കൊലകൾ ധാരാളം നടക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം. സ്വന്തം മകന്റെ രക്തത്തിൽ പറന്ന കുഞ്ഞ്, നാളെ താങ്കളെ മുത്തച്ഛ എന്ന് വിളിക്കേണ്ട കുഞ്ഞ്, ആ കുഞ്ഞിനെയാണ് താങ്കൾ കൊല്ലുവാൻ ശ്രമിച്ചത്. ഒന്നും അറിയാതെ പിറന്നു വീണ ആ ചോര കുഞ്ഞിനെ ശിക്ഷിക്കുവാൻ മാത്രം ദയയില്ലാത്ത മനുഷ്യനാണ് താങ്കൾ. ഭാരതം അബോർഷനുകളുടെ നാടാണ്. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ, അല്ലെങ്കിൽ തങ്ങളുടെ പ്ലാനിംഗ് ഒന്ന് തെറ്റി ജനിച്ചു പോയാൽ, ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ പറയുന്ന അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നവരുടെ നാട്. അവിടെയാണ് സർ ഈ നായ് കാർമിയുടെ അഭിമാനമാകുന്നത്. സ്വന്തം ജീവിതം മറന്ന് ഈ പ്രശാന്ത് രക്ഷിക്കാൻ ശ്രമിച്ചത് തനിക്ക് ആരുമല്ലാത്ത ഒരു കുഞ്ഞു ജീവനെയാണ് സർ. സർ, ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, കൊണ്ടുവരും. ലഫ്റ്റനന്റ് കേണൽ രവികുമാർ, താങ്കൾക്ക് സമാധാനിക്കാം. താങ്കളുടെ അഭിമാനം സംരക്ഷിക്കപ്പെട്ടു. മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ച് അണ്ടർവെയ്റ്റ് ആയ ആ കുഞ്ഞ് മരണപ്പെട്ടു. ലഫ്റ്റനന്റ് കേണൽ രവികുമാറിനെതിരെ കൂടുതൽ കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഈ കോടതി ഉത്തരവിടുന്നു. കൂടാതെ നായിക് പ്രശാന്തിന്റെ വിധിയും ഇവിടെ പ്രസ്താവിക്കുന്നു. മേജർ ബെൽവിന്ദർ, വാട്സ് യുവർ ഒപ്പീനിയൻ? സർ, ഐ റെക്കമെൻഡ് മൈനർ പണിഷ്മെന്റ്. വാട്ട് അബൌട്ട് യു മേജർ സ്വാമി? സർ, ഐ റെക്കമെൻഡ് മേജർ പണിഷ്മെന്റ്. ഓക്കെ, മൈ കാസ്റ്റിംഗ് വോട്ട്. നായിക് പ്രശാന്തിനെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയായാലും അസത്യം കൊണ്ട് ആർമിയെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് തെറ്റു തന്നെയാണ്. അതുകൊണ്ട് നായിക് പ്രശാന്തിനെ ആർമിയിൽ നിന്നും തിരിച്ചയക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. To make the army misunderstand is a crime, nevertheless of whatever the reason is. Hence, Naik Prashant is reduced to rank and dismissed from service. ഈ കുഞ്ഞിന്റെ ആത്മാവിന് സന്തോഷം കിട്ടണമെങ്കിൽ ഈ കർമ്മം നീ തന്നെ നിർവഹിക്കണം. അതിനുള്ള അർഹതയും നിനക്ക് മാത്രമാണുള്ളത്. ആർമിയുടെ യൂണിഫോം ഇല്ലെങ്കിലും നീ ഒരു യഥാർത്ഥ പട്ടാളക്കാരനാണ്. എൻ്റെ ഹൃദയം കൊണ്ട് 1000 വട്ടം നിന്നെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നു.